ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മൾ റമദാൻ പ്രെപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പേ തന്നെ ഞാൻ കുറച്ച് പാലക്കാടൻ കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഇത് നമ്മൾ പുളി ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സമ്മർ തീരുന്നവരെയും ഇങ്ങനെ പുളി ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വയ്ക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ പാലക്കാട് ഏരിയയിൽ പൊതുവേ ഈ വാളൻ പുളിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇവിടെ അധികവും ഉണ്ടാവാറുള്ളതും ഈ വാളൻ പുളിയാണ്. നമ്മൾ കറികളിലായിക്കോട്ടെ, എന്തിലാണെങ്കിലും നമ്മൾ ഈ വാളൻ പുളിയാണ് യൂസ് ചെയ്യുക കേട്ടോ. ആ വാളൻ പുളിയിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. നല്ല പുളിയുള്ളത്, കുറച്ച് മധുരമുള്ള പുളി, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വിഷ്വൽസാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ. എനിക്ക് ഫ്ലവേഴ്സ് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിൻ്ററൊക്കെ തീരാറായി. അപ്പോൾ നമ്മൾ റമദാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, കൂടെ തന്നെ സമ്മറും. അപ്പോൾ നമ്മൾ റമദാൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യുകയാണ് എല്ലാ കാര്യങ്ങളും. ഒരു പേപ്പറും പേനയും എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് എന്തൊക്കെ ക്ലീനിങ് ചെയ്യണം, അതുപോലെ തന്നെ എന്തെല്ലാം പ്രൊവിഷൻസ് വാങ്ങിക്കണം, അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാവും അല്ലേ. ഈ കുറേ കച്ചറകളൊക്കെ ഉണ്ടാവും, ഇപ്പോൾ ബോട്ടിൽസുകൾ, അതുപോലെ തന്നെ ഈ പൊട്ടിയ എന്തെങ്കിലും സാധനങ്ങൾ, അതുപോലെ തന്നെ പഴയ ക്ലോത്ത്സ്, ഇതെല്ലാം നമ്മൾ ഈ റമദാന് മുമ്പേ തന്നെ, ഇപ്പോൾ ഏത് ഫെസ്റ്റിവലിന് മുമ്പാണെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പ്രൊവിഷൻസ് എന്തെല്ലാം വാങ്ങിക്കണമെന്ന് നമ്മൾ ഒരു റുട്ടീൻ ചേഞ്ച് ആവാണല്ലോ. അപ്പോൾ നമ്മൾ യൂഷ്വലി കഴിക്കുന്ന ഫുഡായിരിക്കില്ല ആ സമയത്ത് കഴിക്കുക. അതുപോലെ തന്നെ കൂടുതലും നമ്മൾ വേറെ ഏതെങ്കിലും നോൺ വെജ് ആയിരിക്കും പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ സ്നാക്സ് ഐറ്റംസ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും നമ്മളതിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ക്ലീനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചണും സ്റ്റോർ റൂമുമാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഞാൻ എൻ്റെ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ കണ്ടെയ്നേഴ്സ് എല്ലാം കുറച്ച് പൊടി പിടിച്ച് കണ്ടെയ്നേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ എന്നും യൂസ് ചെയ്യാത്ത കണ്ടെയ്നേഴ്സൊക്കെ പൊതുവേ പൊടിയായിരിക്കും വിൻ്റർ സീസൺ അല്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ആദ്യമേ തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഈ ക്ലീൻ ചെയ്ത കണ്ടെയ്നേഴ്സ് എല്ലാം ഇപ്പോൾ തന്നെ നമ്മൾ എടുത്ത് ഷെൽഫുകളിൽ വെക്കില്ല, കാരണം പ്രൊവിഷൻസൊക്കെ ഇനി വാങ്ങി അറേഞ്ച് ചെയ്ത് എന്നിട്ടേ നമ്മൾ വെക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വാഷ് ചെയ്ത കണ്ടെയ്നേഴ്സ് എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ വലിയൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലാണ് മിക്കവാറും എല്ലാ സാധനങ്ങൾ, എല്ലാ കണ്ടെയ്നേഴ്സും ഇട്ട് വയ്ക്കാൻ പോകുന്നത്. ഇത് ഞാൻ കുറച്ച് മിൻറ്റ് ലീവ്സ് പ്ലാന്റ് ചെയ്തായിരുന്നു, നന്നേ വന്നിട്ടുണ്ട്. പക്ഷേ മിൻറ്റ് ലീവ്സിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് നേരവും നമ്മൾ മുടങ്ങാതെ വെള്ളം അതിന് ഒഴിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ മണ്ണ് എപ്പോഴും ചെറിയൊരു നനവോട് കൂടി തന്നെ ഉണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ ആ സോയിൽ എന്ന് പറയുന്നത് കുറച്ച് ഇളക്കി നിൽക്കുന്ന മണ്ണായിരിക്കും, എന്ന് വെച്ചാൽ കുറച്ച് ഈ വേമി കമ്പോസ്റ്റ് പോലെയൊക്കെ. അപ്പോൾ ഇത് നന്നായി വന്നിട്ടുണ്ട്. ജസ്റ്റ് കയ്യിലൊന്ന് ടച്ച് ചെയ്താൽ തന്നെ നല്ല മണമാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ഗ്രീൻ ടീയിലോ അതുപോലെ തന്നെ മിൻറ്റ് ലൈമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടോ. ഇതൊരു തരം ചീരയാണ്. ഇത് ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോ ഇതൊരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കണ്ടിരിക്കുന്നത് ഈ ഓർണമെൻറ്റലായിട്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഭംഗിക്ക് വെക്കുന്നതുകൊണ്ട് എഡിബിളാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റോർ റൂമിലത്തെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ റാക്സാണ് ഞാൻ സ്റ്റോർ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വെള്ളത്തിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ ലൈസോളോ അല്ലെങ്കിൽ വിംജലോ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഉള്ളിലോട്ട് വെക്കാൻ പാടുള്ളൂ കേട്ടോ, സ്റ്റോർ റൂമിലേക്ക്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ലപോലെ തുടച്ചെടുക്കണം. നിറയെ പൊടിയും അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ ന്യൂസ് പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു പൊടിയൊന്നും പിടിച്ച് കിടക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ സ്റ്റോർ റൂമിൽ ഒരു മൂന്ന് കമ്പാർട്ട്മെൻറ്റുള്ള ഷെൽഫും രണ്ട് കമ്പാർട്ട്മെൻറ്റുള്ള ഷെൽഫാണ് ഉള്ളത്. അപ്പോൾ ഞാനത് രണ്ടും നല്ല ഇപ്പോൾ ഉള്ള പോലെ തന്നെ വൃത്തിയായിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാസ്കറ്റ്സ്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടറിയാം, ഒരു മണ്ണിൻ്റെ ചട്ടിയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ റൈസ്, ദാല്, അതുപോലെ തന്നെ ആട്ട, ബിരിയാണി റൈസ്, പുളി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു സൈഡിൽ തന്നെ സെറ്റ് ആയിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡിറ്റർജൻസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് വാഷ്, സോപ്സ്, പിന്നെ അതുപോലെ അതെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഒരു ബോക്സിലാക്കി തന്നെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ
എല്ലാം ഈ വലിയ കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ സ്റ്റോർ ചെയ്തത് അപ്പോൾ പൊടി പിടിക്കില്ലല്ലോ. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിനെടുത്തിട്ട് ജസ്റ്റ് സ്റ്റോർ ചെയ്താൽ മാത്രം മതി. ഇതൊരു ചെറിയൊരു കുഞ്ഞ് റാക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഊത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഇത് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങിച്ച് കുറച്ച് റംസാനൊക്കെ വരാൻ പോലൊക്കെ സ്നാക്സൊക്കെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മെല്ലാൻ വേണ്ടിയാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ വളരെ കോസ്റ്റും അഫോർഡബിൾ ആയിരുന്നു, 150 rupees 140 എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു രണ്ടെണ്ണം വാങ്ങിച്ചതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, ശരിക്കും ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് വൈറ്റ് ബൗൾസും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നല്ല രസമുണ്ടായിരുന്നു. ഇത് സെറാമിക്കിൻ്റെയാണ് വാങ്ങിയത്. അപ്പോൾ ഇതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഐക്കിയെന്ന് ഒരു പ്രോഡക്റ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്നാക്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓരോ പ്ലേറ്റായിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിൽ 4 spoons 6 plates ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഈ ഭയങ്കര ലോ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കൊന്നുമല്ല. ഐക്കിയയുടെ പ്രോഡക്റ്റ്സ് പിന്നെ യൂസ് ചെയ്യുന്നവർക്ക് അറിയുമായിരിക്കും, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സാണ്. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ. അപ്പോൾ ഇത് ഓഫറിൽ കിട്ടിയതാണ്, 199 rupees അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഓഫറിൽ. അപ്പോൾ കണ്ടില്ലേ, കളേഴ്സൊക്കെ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെ സ്നാക്സ് ഐറ്റംസ് ആകുമ്പോൾ നമുക്ക് ഇത് ഒരു പ്ലേറ്റിൽ തന്നെ നമുക്ക് സ്നാക്സും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഭാര്യയൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ പ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഫ്രൂട്ട്സോ ഒക്കെ സെർവ് ചെയ്യാനാണെങ്കിലും ചൂടുള്ള ഐറ്റംസ് പ്ലാസ്റ്റിക് ഐറ്റത്തിൽ പൊതുവേ സെർവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ അടുത്ത ഷോപ്പിൽ പോയപ്പോൾ ഈ ഡേറ്റ്സ് കിട്ടി വയ്ക്കാനായിട്ട് ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 3 colors ഉണ്ടായിരുന്നു കേട്ടോ, ഗോൾഡും കോപ്പറും ബ്രോൺസും, അങ്ങനത്തെ 3 different colors ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഈ ഗ്രേ ആണ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് കാണുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.